goodbye. Welcome to Confident Group Marvel Team Best Actor 2011, the grand finale. ഞാൻ ധന്യ വർമ്മ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയും ഒപ്പം ചലച്ചിത്ര ലോകത്തിലെ പ്രഗത്ഭരായ ചലച്ചിത്ര പ്രവർത്തകരും കലാകാരന്മാരും ഒത്തുചേരുന്ന ദുബായിലെ ഏഷ്യനെറ്റ് മിഡിൽ ഈസ്റ്റിന്റെ വ്യൂവേഴ്സും അതുപോലെ തന്നെ ഏഷ്യനെറ്റിന്റെ വ്യൂവേഴ്സ് വേൾഡ് ഓവർ ഒത്തുചേരുന്ന ഈ വേദിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എ ബിഗ് വെൽക്കം. This is a great evening. This is a joyous occasion. Asian and Middle East oru varsham poorthigarikkeyana, and this event is something we are all going to remember for a long time to come. So it's going to be a dance, a music scale, lots of fun, lots of energy this evening. Namukellam marannu enjoy cheyende adichu polikkende innu. ദുബായിലെ മലയാളീസ് വളരെ വളരെ പ്രോ ആക്റ്റീവ് ആണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. സോ ലെറ്റ് മീ ഹിയർ സം നോയ്സ് ഫ്രം ദേർ. ഗുഡ് റോക്കിംഗ്. സോ ഏഷ്യനെറ്റ് മിഡിൽ ഈസ്റ്റ് ഒരു വർഷം പൂർത്തീകരിക്കുകയാണ്. ഫസ്റ്റ് ആനിവേഴ്സറി സെലിബ്രേഷൻ ആണ്. നമ്മൾ എല്ലാവരും ഇവിടെ ഒത്തുചേരുകയാണ്. ആൻഡ് ഈ ഫസ്റ്റ് ആനിവേഴ്സറി സെലിബ്രേഷന് വേണ്ടി, ഫസ്റ്റ് ബർത്ത്ഡേനെ കുറിച്ച് സംസാരിക്കുവാനും ഈ ജോയസ് ഒക്കേഷനെ കുറിച്ച്, ഈ ഒരു എക്സൈറ്റിംഗ് ജേർണിയെ കുറിച്ച് നമ്മളെ അറിയിക്കാനും ഞാൻ ഏഷ്യനെറ്റിൻ്റെ എം ഡി ശ്രീ കെ മാധവൻ സാറിനെ സ്റ്റേജിലേക്ക് ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. മാധവൻ സാർ, മേ ഐ പ്ലീസ് ഹാവ് യു ഓൺ സ്റ്റേജ്. ഗുഡ് ഈവനിങ്. ഈ ദിവസം ഞങ്ങളെ സംബന്ധിച്ചോളം വളരെ പ്രത്യേക നിറഞ്ഞ ദിവസമാണ്. മിഡിൽ ഈസ്റ്റ് പ്രവാസി മലയാളികളുടേത് മാത്രമായ മലയാളത്തിൻ്റെ ആദ്യത്തെ ഉപഗ്രഹ ചാനലായ ഏഷ്യനെറ്റ് മിഡിൽ ഈസ്റ്റ് സംപ്രേഷണം തുടങ്ങിയിട്ട് ഇന്നേക്ക് ഒരു വർഷം തികയുകയാണ്. ഗൾഫ് മലയാളികളുടെ ഡെഡിക്കേറ്റഡ് 24/7 ചാനലിൻ്റെ ഒന്നാം പിറന്നാൾ ആഘോഷം. ഇതൊരു കൂട്ടായ്മയുടെ അച്ചീവ്മെൻറ്റിൻ്റെ വിജയമാണ് നാം ഇന്നിവിടെ ആഘോഷിക്കുന്നത്. ഒരു എത്നിക് ചാനലിന് ആദ്യമായിട്ട് കേരളത്തിന് പുറത്ത്, ഇന്ത്യക്ക് പുറത്ത് ഡെഡിക്കേറ്റഡ് 24/7 ചാനൽ ആദ്യമായി തുടങ്ങിയതും ഏഷ്യനെറ്റ് തന്നെയാണ്. പ്രോഗ്രാമിലായാലും റേറ്റിങ്ങിലായാലും ഏഷ്യനെറ്റ് മിഡിൽ ഈസ്റ്റ് മറ്റ് ഏത് ഏഷ്യൻ ചാനലുകളെക്കാളും മുന്നിലാണെന്നുള്ളത് ഞങ്ങൾക്ക് സന്തോഷവും അഭിമാനകരവുമായ കാര്യമാണ്. ഈ ഒരു നേട്ടം ഞങ്ങൾക്ക് കൈവരിച്ചു തന്ന മിഡിൽ ഈസ്റ്റ് പ്രവാസികളോട് എന്നും എന്നും ഏഷ്യനെറ്റ് കുടുംബം കടപ്പെട്ടിരിക്കുന്നു. മലയാളിയുടെ അഭിമാനമായ അഭിനയ ചക്രവർത്തിയായ മമ്മുക്ക ഈ അവസരത്തിൽ നമ്മളോട് ഇന്നിവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളതും സന്തോഷകരമായ കാര്യമാണ്. ഇതിനെല്ലാം അപ്പുറം ജന്മസിദ്ധമായ കഴിവുണ്ടായിട്ടും അർഹതപ്പെട്ട അംഗീകാരമോ അവസരമോ ലഭിക്കാത്ത മിടുക്കന്മാരെയും മിടുക്കുകളെയും കണ്ടെത്തുകയും അവർക്ക് പ്രോത്സാഹനവും അവസരവും ഒരുക്കിക്കൊടുക്കുക എന്നുള്ളതാണ് മമ്മൂട്ടി ദി ബെസ്റ്റ് ആക്ടർ എന്ന പരിപാടിയിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ വന്നെത്തിയ എല്ലാ കലാപ്രതിഭകളെയും എല്ലാ അതിഥികളെയും ഏഷ്യനെറ്റിൻ്റെ പേരിലും എൻ്റെ പേരിലും സസ്നേഹം സ്വാഗതം ചെയ്യും. വിഷിംഗ് യു ഓൾ എ വെരി വെരി വണ്ടർഫുൾ ഇവൻ്റ്ഫുൾ ഈവനിംഗ്. താങ്ക് യു. ഈ ഒരു ജോയസ് ഒക്കേഷൻ, ഈ ഒരു നിമിഷം നമ്മളോടൊപ്പം ഷെയർ ചെയ്യാൻ, ഈ ഒരു വേളയിൽ നമ്മളോടൊപ്പം ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ ദിലീപ് ഏട്ടൻ നമ്മളോടൊപ്പം ഉണ്ട് ഇവിടെ. ഐ ആം ലുക്കിംഗ് ഫോർ ഹിം. ദിലീപ് സർ, മേ ഐ പ്ലീസ് ഹാവ് യു ഓൺ സ്റ്റേജ്. ദിലീപ് ലളിത സുന്ദരമായ നർമ്മത്തിന് ഈ നായകനോളം പോകുന്ന അഭിനേതാക്കൾ മലയാള സിനിമയിൽ ഇന്ന് അപൂർവം. ആ നൃത്ത സാഗരത്തിന് മുമ്പിൽ അന്ത വിട്ട് പണ്ടാറിറങ്ങി നിൽക്കുന്ന ഒരു കുട്ടിയാണ്. തൊട്ടടുത്ത വീട്ടിലെ പയ്യനെ പോലെ കഴിഞ്ഞ ഒരു ദശാബ്ദത്തിലധികമായി ഈ നടൻ മലയാളികൾക്കരികിലുണ്ട്. എന്റെ പേര് ശത്രു.
കലാഭവനിലെ മിമിക്രി വേദികളിൽ നിന്നും കമലിനൊപ്പമുള്ള സംവിധാന കളരിയിൽ നിന്നും ഊർജം ഉൾക്കൊണ്ട് വെള്ളിത്തിരയിലെത്തിയ ദിലീപ് ഇന്ന് നിർമ്മാതാവിനും അഭിനേതാവിനുമപ്പുറം മലയാള സിനിമയിലെ സൂപ്പർ താരമാകുമ്പോൾ അതിനു പിന്നിൽ അർപ്പണ ബോധത്തിന്റെ നക്ഷത്രത്തിളക്കം. മീശമാധവൻ, പറക്കും തളിക, മേരിക്കുണ്ടൊരു കുഞ്ഞാട് തുടങ്ങിയവയെല്ലാം ഈ നടന്റെ വൻ വിജയ സാധ്യതകളുടെ കണ്ണാടിയാകുമ്പോൾ ചാന്തുപൊട്ടും ജോക്കറും കുഞ്ഞിക്കൂനനും ദിലീപിന് മാത്രം കഴിയുന്ന അപൂർവ ചാരിതയാകുന്നു. ഞാൻ കാഞ്ഞങ്ങാട് എസ് ഐ ആയിരുന്നപ്പോ ഇയാൾ കോത്താഴ്ച കോൺസ്റ്റബിൾ, ഞാൻ കാഞ്ഞങ്ങാട് എസ് ഐ. കുടുംബ പ്രേക്ഷകരുടെ എക്കാലത്തെയും പ്രിയങ്കരനായ നായകൻ ദിലീപിന് ഹൃദയപൂർവ്വം സ്വാഗതം. കോൺഫിഡന്റ് ഗ്രൂപ്പ് മമ്മൂട്ടി ദ ബെസ്റ്റ് ആക്ടറിന്റെ ഗ്രാൻഡ് ഫിനാലിയിലേക്ക്. ദുബായിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട് ഈ സായാഹ്നത്തിൽ നിങ്ങളോടൊപ്പം പങ്കുചേരാൻ സാധിച്ചതിൽ. അത് ഇത്രയും വലിയ ഒരു ചടങ്ങിൻ്റെ ഭാഗമാവാൻ സാധിച്ചതിലും, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ കയ്യടി, അതാണ് എൻ്റെ ശക്തി. ഞാനും പണ്ട് ഏഷ്യാനെറ്റിൽ നിന്ന് തുടങ്ങിയ ഒരാളാണ്. കോമിക്കോള, സിനിമാല അങ്ങനെയുള്ള പ്രോഗ്രാമിൽ നിന്ന്, അതിനുശേഷം അവിടെ നിന്ന് നിങ്ങളെൻ്റെ സിനിമ കണ്ടു, നിങ്ങളെന്നെ സ്നേഹിച്ചു, നിങ്ങൾ തന്ന ഈ സ്നേഹം, അതാണിന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചത്. അതിന് ഞാൻ നിങ്ങളോടും സർവേശ്വരനോടും ആത്മാർത്ഥമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഏഷ്യാനെറ്റ് മിഡിൽ ഈസ്റ്റിൻ്റെ ഈ വാർഷികാഘോഷവേളയിൽ പങ്കെടുക്കാൻ സാധിച്ചതിലും വളരെയധികം സന്തോഷമുണ്ട്. തുടർന്ന് ഇന്നിപ്പോൾ എല്ലാ ലാംഗ്വേജിലും ഏഷ്യാനെറ്റ് വളർന്ന് വലിയൊരു പ്രസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും മുന്നോട്ട് കുതിക്കാനുള്ള എല്ലാ ശക്തിയും ഏഷ്യാനെറ്റിന് സർവേശ്വരൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. ഇവിടെ ഈ കഴിഞ്ഞ വർഷത്തെ ഒരു ജേണി ഉണ്ടല്ലോ, അത് നമ്മളൊരു ഷോറിനകത്ത് എൻകാപ്സുലേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ ഷോറിയിൽ ഒന്ന് പ്ലേ ചെയ്തിട്ട് നമുക്ക് ഈ ആനിവേഴ്സറി സെലിബ്രേഷൻസ് ഒന്ന് ഉദ്ഘാടനം ചെയ്യണം അല്ലേ സർ? പ്രവാസി മലയാളികളുടെ ഹൃദയസ്പന്ദനങ്ങൾക്കൊപ്പം ദൃശ്യവിസ്മയങ്ങളുടെ വിജയഗാഥയുമായി ഏഷ്യാനെറ്റ് മിഡിൽ ഈസ്റ്റിന്റെ ഒന്നാം പിറന്നാൾ ആഘോഷം. മലയാള സിനിമയുടെ സൗഭാഗ്യ താരം മമ്മൂട്ടി തുടക്കം കുറിച്ച ഏഷ്യാനെറ്റ് മിഡിൽ ഈസ്റ്റ് സംപ്രേഷണ വിജയത്തിന്റെ ഒന്നാം പിറന്നാൾ തിളക്കത്തിൽ. വിഷ് ഏഷ്യാനെറ്റ് 24 hour മിഡിൽ ഈസ്റ്റ് ചാനൽ ഗ്രേറ്റ് സക്സസ്. ഒരു വർഷത്തിനുള്ളിൽ ഗൾഫ് നാടുകളിലെ ഇന്ത്യൻ ഭാഷാ ചാനലുകളിൽ മികച്ച റേറ്റിംഗിന്റെയും പ്രേക്ഷക പിന്തുണയുടെയും പിൻബലവുമായി ഏഷ്യാനെറ്റ് മിഡിൽ ഈസ്റ്റ് തന്നെ നമ്പർ 1. ഈ ചരിത്ര നേട്ടം സ്വന്തമാക്കുവാൻ ഞങ്ങൾക്കൊപ്പം എന്നും നിൽക്കുന്ന പ്രവാസി മലയാളികൾക്ക് ഒന്നാം പിറന്നാളിന്റെ ആഹ്ലാദവേളയിൽ ഹൃദയം നിറഞ്ഞ നന്ദി. പ്രവാസി ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിലും മലയാളികൾക്ക് മറക്കാനാവാത്ത ദൃശ്യാനുഭവങ്ങൾ സമ്മാനിച്ച ഒരു വർഷം. ഇഷ്ടഗാനങ്ങളും പ്രിയതാരങ്ങളും പുതിയ ഗായകരും പ്രവാസി മനസ്സുകളിൽ ഇടം നേടിയ ജനപ്രിയ പരിപാടി. സംപ്രേഷണ വിജയത്തിന്റെയും പ്രേക്ഷക അംഗീകാരത്തിന്റെയും സഫലമായ ഒരു വർഷം പിന്നിടുന്ന ഈ ആഹ്ലാദവേളയിൽ ഗൾഫ് മലയാളികൾ ആവേശപൂർവ്വം പങ്കാളികളാകുന്ന പുതുമയാർന്ന നിരവധി പരിപാടികൾ ഏഷ്യാനെറ്റ് മിഡിൽ ഈസ്റ്റിന്റെ അണിയറയിലൊരുങ്ങുന്നു. പിറന്നാൾ മംഗളങ്ങളുമായി ഈ ആഘോഷവേദിയിൽ മലയാളികളുടെ അഭിമാന താരം മമ്മൂട്ടിയും മലയാള സിനിമയുടെ പ്രിയ താരനിരയും എത്തുന്നു. നൃത്തഗാന നർമ്മവിരുന്നിന്റെ അവിസ്മരണീയമായ ദൃശ്യാനുഭവങ്ങളുമായി ഗൾഫ് മലയാളികൾ കാത്തിരുന്ന ഏഷ്യാനെറ്റ് മിഡിൽ ഈസ്റ്റ് ഒന്നാം പിറന്നാൾ ആഘോഷം. ഒന്നാം പിറന്നാൾ ആഘോഷിക്കുന്ന ഏഷ്യാനെറ്റ് മിഡിൽ ഈസ്റ്റിന് എന്റെ എല്ലാ ആശംസകളും നേരുന്നു. അടുത്തതായി ഒരു മ്യൂസിക്കൽ ട്രീറ്റ് ആണ്. She's beautiful, she's young, she's talented and she's got music in her genes. Shweta Mohan. ശ്വേതാ മോഹൻ,
പ്രശസ്ത ഗായിക സുജാതയുടെയും ഡോക്ടർ കൃഷ്ണമോഹന്റെയും ഈ പ്രിയപ്പെട്ട മകളിന്ന് സ്വന്തം സ്വരമാധുരി കൊണ്ട് അമ്മയെപ്പോലെ പ്രശസ്തയാകുമ്പോൾ അതിന് ഇരട്ടി മധുരം. സംഗീത പ്രതിഭ എ ആർ റഹ്മാൻ ഈണം പകർന്ന ഇന്ദിരയിൽ കോറസ് ഗായികയായി പിന്നണി ഗാനരംഗത്ത് അരങ്ങേറ്റം കുറിച്ച ശ്വേത ത്രീ റോസസ് എന്ന ചിത്രത്തിലൂടെ തമിഴകത്തും മലയാളത്തിലും പ്രിയ ഗായികയായി മാറി. ഇളയരാജയും വിദ്യാസാഗറും മുതൽ എം ജയചന്ദ്രനും ഔസേപ്പച്ചനും വരെയുള്ള പ്രതിഭകളുടെ ഈണങ്ങൾ ചുണ്ടോടു ചേർത്ത ഈ ഗായിക ദക്ഷിണേന്ത്യൻ ഭാഷകളിൽ നൽകിയ സൂപ്പർ ഹിറ്റുകൾ അനേകം. നോവലിലെ ഗാനങ്ങൾക്ക് ഏഷ്യാനെറ്റും നിവേദ്യത്തിലെ ഗാനത്തിന് സംസ്ഥാന സർക്കാരും നൽകിയ പുരസ്കാരങ്ങൾ ഉൾപ്പെടെ ആലാപന വഴിയിൽ ശ്വേത നേടിയ അംഗീകാരങ്ങൾക്ക് പത്തരമാറ്റിന്റെ സ്വർണ്ണത്തിളക്കം. മലയാളികളുടെ പ്രിയ ഗായിക ശ്വേതയ്ക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കോൺഫിഡന്റ് ഗ്രൂപ്പ് മമ്മൂട്ടി ദ ബെസ്റ്റ് ആക്ടറിന്റെ ഗ്രാൻഡ് ഫിനാലയിലേക്ക്.
ഏഷ്യാനെറ്റ് മിഡിൽ ഈസ്റ്റിൻ്റെ വിജയകരമായ ഒരു വർഷം ഇവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. വിവിധ വർണ്ണങ്ങളിലും വിവിധ തരത്തിലുമുള്ള നിരവധി പ്രോഗ്രാം നടത്തി വിജയം കൈവരിച്ച ഏഷ്യാനെറ്റ് മിഡിൽ ഈസ്റ്റിന് നിങ്ങളോടൊപ്പം എൻ്റെ സ്നേഹവും പങ്കുവയ്ക്കും. ഇനി അല്പം ചിരിക്കാം അല്ലേ? ഓക്കെ, നിങ്ങളെ ചിരിപ്പിക്കാൻ എത്തുന്നത് മലയാള സിനിമയുടെ ഹാസ്യ സാമ്രാട്ടുകളാണ്. ലോകത്തിൽ മനുഷ്യനായി ജനിച്ചിട്ടുള്ളവർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വികാരവും ചിരി തന്നെയാണ്. ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയ്ക്ക് നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടാനായിട്ടുണ്ട്. പക്ഷേ ഈ കാലഘട്ടത്തിൽ ചെറിയ തോതിൽ ഒരു മൂല്യച്യുതി സംഭവിച്ചിട്ടുണ്ട് എന്ന് ചില വ്യക്തികൾ അഭിപ്രായപ്പെടുന്നു. ഇതിന് കാരണക്കാർ ആരാണ്? ഈ ഒരു അന്വേഷണമാണ് ഈ വേദിയിൽ നടക്കാൻ പോകുന്നത്. നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു മലയാളത്തിൻ്റെ, മലയാള സിനിമയുടെ ഉപ്പായി മാറിയ ജഗദീഷ് ശ്രീകുമാർ, ജഗദീഷ് ആൻഡ് സുരാജ് വെഞ്ഞാറമ്പു. ഇന്ത്യൻ സിനിമാ ശാഖയ്ക്ക് നിരവധി നല്ല ചിത്രങ്ങൾ സമ്മാനിച്ച മലയാള സിനിമ ഇന്ന് ആ മലയാള സിനിമയ്ക്ക് എന്തെങ്കിലും മൂല്യച്യുതി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആരായിരിക്കും അതിനുത്തരവാദി? കുണ്ടറ കറിയാച്ചൻ സിനിമാ നിർമ്മാതാവ്. കുണ്ടറയിലെ അണ്ടിയാപ്പീസ് മുതലാളിയായിരുന്ന ഇദ്ദേഹം ആ അണ്ടിയാപ്പീസിൽ എപ്പോഴോ നടന്ന ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കണ്ടപ്പോൾ തന്റെ കീഴിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടികളെക്കാൾ മിടുക്കുകളായ പെൺകുട്ടികളെ കാണുകയും അന്ന് തന്നെ ഒരു സിനിമ പിടിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. സിനിമാ നിർമ്മാണത്തിലൂടെയാണ് കറിയാച്ചൻ ഈ രംഗത്തേക്ക് വന്നതെങ്കിലും അഭിനയത്തോടാണ് കൂടുതൽ താല്പര്യം. കാരണം അത് മറ്റൊന്നുമല്ല, അഭിനയിക്കുകയാണെങ്കിൽ സുന്ദരികളായ പെൺകുട്ടികളെ മുട്ടുരുമി ഇഴുകി ചേർന്ന് അഭിനയിക്കാമല്ലോ. ഒരു വെടിക്ക് രണ്ട് പക്ഷം. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇങ്ങനെ 5 paisa ഗുണമില്ലാത്ത പ്രൊഡ്യൂസർമാരുടെ പിറകെ സ്ഥിരം കാണുന്ന വർഗത്തെയാണ്. ഹോം സിനിമ, ആൽബം എന്നു വേണ്ട, സർവ തരികിടകളും അറിയാവുന്ന ഒരാൾക്ക് ഇങ്ങനെയുള്ള പ്രൊഡ്യൂസർമാരെ പെട്ടെന്ന് വലയിലാക്കാൻ കഴിയും. അങ്ങനെ ഒരാളാണ് ഇദ്ദേഹത്തിന്റെ സിനിമയുടെ ഡയറക്ടർ വെഗിളി ബിജു. ഇവർ രണ്ടുപേരും കൂടി എടുത്ത സിനിമയുടെ സെൻസറിങ്ങിന് കൊടുത്തിട്ട് ദിവസങ്ങളായി. അതിനെക്കുറിച്ചറിയാൻ സെൻസറിങ് ഓഫീസറുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് ഇവർ. ഇദ്ദേഹമാണ് സെൻസർ സദാശിവൻ. ബാർബറായ അച്ഛന്റെ ഓർമ്മക്കായി കത്രിക ഉപയോഗിച്ചുള്ള ഏതെങ്കിലും ജോലിയേ ചെയ്യൂ എന്ന് സദാശിവന് നിർബന്ധമായിരുന്നു. അങ്ങനെയാണ് സെൻസറിംഗ് ജോലി തിരഞ്ഞെടുത്തത്. കഥയോ കഥാപാത്രങ്ങളോ ഒന്നും സദാശിവന് പ്രശ്നമേ അല്ല, കണ്ണും പൂട്ടി വെട്ടും. നമസ്കാരം സാർ. അവൾ തെറ്റുകാരിയല്ല എന്നാര് പറഞ്ഞു? അയ്യോ അതല്ല സാർ, അവൾ തെറ്റുകാരിയല്ല എന്ന സിനിമയുടെ പ്രൊഡ്യൂസറാണ് കറിയാച്ചൻ മുതലാളി. നമസ്കാരം. പിന്നെ എന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. പരിചയപ്പെടുത്തണം. അയ്യോ അറിയില്ലേ? ഇല്ല. വെഗിളി ബിജു, നാലാൾ അറിയുന്ന ആളാ. അതാരൊക്കെയാ? കുഞ്ഞമ്മ, കൊച്ചച്ചൻ, മാമൻ, മാമി. ഞാൻ നിങ്ങളെ നോക്കിയിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞു സാർ. കഴിഞ്ഞു? ദാപിടി. ഇതെന്താ സാർ? തന്റെ സിനിമ 3 മണിക്കൂറുള്ള എന്റെ സിനിമ 3 പെട്ടിയിലാക്കി തന്നത് 3 മീറ്ററാക്കി തിരിച്ചു തരുന്നോ? ഈ ഫിലിമിൽ എന്താണ്? ഈ ഫിലിമിൽ സിനിമയുടെ പേര് അവൾ തെറ്റുകാരിയല്ല. ഇതില് ദി എൻഡ്, എ ഫിലിം ബൈ ബെഗ്ലി ബിജു ആൻഡ് ക്രൂ. എന്താ സാർ സംഭവിച്ചത്? മോശം സീൻ വെട്ടിമാറ്റി ഇത് മാത്രമായി ബാക്കി. ഇതുകൊണ്ട് തോന്നിച്ചാകാൻ പോലും കഴിയില്ല. എന്തായിരുന്നു സാർ എന്റെ സിനിമയുടെ പ്രശ്നം? എടോ, ഈ സിനിമയ്ക്കൊരു കഥയുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? അമ്മച്ചാണ് സത്യം ഉണ്ടായിരുന്നു സാർ. എങ്കിൽ താൻ ആ കഥയൊന്ന് പറഞ്ഞേ. പറയാ സാർ. സാർ, ഷോപ്പ് കോൺട്രാക്ടർ ദാമോദരൻ മുതലാളിക്ക് ഭാര്യമാർ 4. പ്രായമായപ്പോ ഷോപ്പുകളുടെ ചാർജ് ആദ്യത്തെ ഭാര്യയുടെ മകനെ ഏൽപ്പിക്കാൻ മുതലാളി തീരുമാനിക്കുന്നു. പക്ഷേ രണ്ടാമത്തെ ഭാര്യ ഷോപ്പുകളുടെ ചാർജ് തന്റെ മകനെ ഏൽപ്പിക്കണമെന്നും ആദ്യത്തെ ഭാര്യയുടെ മകനെ 14 ഫോറസ്റ്റിൽ കൂപ്പു കച്ചവടത്തിന് അയക്കണമെന്നും പറയുന്നു. ഫോറസ്റ്റിൽ ചേട്ടൻ പോകുമ്പോൾ കൂടെ അനുജനും പോകാമെന്നും പറയുന്നു. ഫോറസ്റ്റിൽ പോകുന്ന വഴിക്ക് ചേട്ടന്റെ ഭാര്യയെ ഒരു സായിപ്പ് തട്ടിക്കൊണ്ടു പോകുന്നു. ബാക്കി ഞാൻ പറയാം. പിന്നെ രാമനും ഹനുമാനും എല്ലാം കൂടി ചെന്ന് സീതയെ രക്ഷിക്കുന്നു. പേര് രാമായണം, പുണ്യ ഉണാരം, പുരാണം. കഥയ്ക്ക് ചെറിയ സാമ്യം ഉണ്ടല്ലേ? ഏയ്,
ഒരു സമയമില്ല. എടാ മഹാഭാവി, നിനക്ക് രാമായണം പിടിക്കാനാണോ എന്റെ അണ്ടി വിറ്റ കാശ് ഞാൻ കളഞ്ഞത്? അങ്ങനെ പറയരുത്. ആ രാമായണം അല്ല ഈ രാമായണം, എന്റെ രാമായണം വേറെയാ. എന്ത് മാറ്റമാ നിന്റെ സിനിമയിൽ ഉള്ളത്? ഇതില് രാമന്റെ പേര് ലക്ഷ്മണൻ എന്നും ലക്ഷ്മണന്റെ പേര് രാമൻ എന്നുമാ ഞാൻ ഇട്ടിരിക്കുന്നത്. അത് നല്ല ചേഞ്ച് അല്ലേ? മാത്രമല്ല എന്റെ സിനിമയിൽ രാവണന് 8 തലയേ ഉള്ളൂ, അതുകൊണ്ട് ആർക്കും പിടികിട്ടില്ല. നിർത്തട, അവന്റെ ഒരു വളിച്ച ചിരി. നീയൊക്കെ ആ മലയാള സിനിമയെ നശിപ്പിക്കുന്നത്. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി വരും. മലയാള സിനിമയിൽ എല്ലാ റിപ്പീറ്റേഷനും ആരാണ് റിപ്പീറ്റ് ചെയ്യുന്നത് സാർ? എന്താണ് റിപ്പീറ്റ് ചെയ്യുന്നത്? എന്താണെന്നോ പറഞ്ഞു തരാം. എടോ 10-30 കൊല്ലമായി ഒരാൾ ദേ ഇങ്ങനെ തോളം ചരിച്ച് നടക്കുന്നു. അയാൾക്ക് ആ തോളന്ന് നേരെ ആക്കരുതോ? സാർ ശ്രമിച്ചതാണ് സാർ. ഈ ഷോൾഡർ ഇങ്ങനെ മാറ്റുമ്പോ മറ്റേ ഷോൾഡർ കൊണ്ട് പൊങ്ങും. അപ്പൊ ഏതെങ്കിലും ഒരു ഷോൾഡറിന് കുഴപ്പമില്ലാതെ അങ്ങേർക്ക് നടക്കാൻ പറ്റില്ല സാർ. അത് പോട്ടെ, വേറൊരാള് 10-30 കൊല്ലമായിട്ട് ഇടത് കൈയും വലത് കൈയും വെച്ച് ഇങ്ങനെ മാറി മാറി കുത്തുന്നു. പോരാത്തതിന് ആൾക്കാരുടെ മുഖത്ത് നോക്കി ദേ ഇങ്ങനെയുള്ള ഒരു പുച്ഛഭാവവും. സാർ കൈ ഇങ്ങനെ കാണിക്കുന്നത് കാര്യങ്ങൾ ഉറപ്പിക്കാനും വ്യക്തമാക്കാനും വേണ്ടിയാണ്. പിന്നെ മുഖത്തുള്ള പുച്ഛഭാവം, അത് പുച്ഛമല്ല സാർ, അദ്ദേഹം ചിരിക്കുന്നതാ. ശരി, അത് പോട്ടെ. ഇനി വേറൊരാളുണ്ടല്ലോ, ചില സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ അയാൾ എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കും, പപ്പുല്ലേ 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 എന്ന്. എടോ പപ്പു മരിച്ച വിവരം അയാൾക്കറിയില്ലേ? അയ്യോ സാർ, പപ്പുല്ലേ പപ്പുല്ലേ എന്നല്ല അയാൾ ചോദിക്കുന്നത്, ആകാശത്ത് നോക്കി കാണിക്കുന്നതാ. ശരി, പിന്നെന്തിനാ ഇയാൾ ആരെ കണ്ടാലും ഓർമ്മയുണ്ടോ ഈ മുഖം, ഓർമ്മയുണ്ടോ ഈ മുഖം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? എടോ അയാളുടെ മുഖം അയാൾക്കെങ്കിലും ഓർമ്മിച്ചൂടെ? ഞാൻ അയാളോട് പറയാം സാർ. പിന്നെ വേറൊരുത്തരുണ്ട്. കോളേജ് അധ്യാപനം എന്നൊക്കെ പറയുന്നത് നേരെ ചൊവ്വേ ഇംഗ്ലീഷ് ഉച്ചരിക്കാൻ പോലും അറിയില്ല. എക്സ്ക്യൂസ് മി പുറത്തിറങ്ങി കഴിഞ്ഞാൽ കാക്കയും തൂറും. ഇയാൾക്ക് വല്ല കുടയെങ്ങാനും പിടിച്ചോണ്ട് നടന്നൂടെ? സാർ ഇയാൾ കുട പിടിച്ചോണ്ട് നടന്ന ആ കുടയിൽ കാക്ക തൂറും. സാർ പറയുന്നത് 100% കറക്റ്റാ. ഇപ്പൊ വേറെടുത്ത വന്നിട്ടുണ്ട്. എന്ത് പറഞ്ഞാലും തള്ളെ എന്തിനപ്പി കലിപ്പുകൾ മറ്റും തീരനില്ലല്ലോ. ഈ തിരുവനന്തപുരം ഭാഷ ഇയാളെ വിട്ട് പിരിയില്ലേ? എടോ ഇങ്ങനെയുള്ളവനെയൊന്നും വച്ചുകൊണ്ടിരിക്കരുത്. നമ്മൾ പാടയെ തുടച്ച്, അതിന്റെ ഇടയിൽ തുടയല്ല ഉന്മൂലനം ചെയ്യണോന്ന്. ഇതെല്ലാം സഹിക്കാം. ഒരു നല്ല പാട്ടുണ്ടോ സിനിമയിൽ? അങ്ങനെ പറയരുത് സാർ. ജാസി ഗിഫ്റ്റിന്റെ ഉഗ്രം പാട്ടില്ലേ, ജും ജലക്കടി ജില്ല എന്ന് പറയുന്ന ഒരു ജില്ല ഉണ്ടോ? ഇല്ല സാർ. ആ കേരളത്തിൽ മൊത്തം എത്ര ജില്ലയുണ്ട്? 14 ജില്ല. അപ്പൊ അതിലേതെങ്കിലും ഒരു ജില്ലയുടെ പേര് ഇട്ടാ പോരെ? അതെങ്ങനെ പാടും സാർ? ജില്ലയല്ലേ ജില്ലയല്ലേ ആലപ്പുഴ ജില്ലയല്ലേ, അതുമല്ലെങ്കിൽ ജില്ലയല്ലേ ജില്ലയല്ലേ തിരുവനന്തപുരം ജില്ലയല്ലേ, അങ്ങനെ പാടണം. അത് കൊള്ളാം സാർ. സാർ ഇനി ഒരു പാട്ടുണ്ട് സാർ, നല്ല വരികളാണ് സാർ. ഏത്? തീ പിടിക്ക തീ പിടിക്ക മുത്തം കൂട്ടിട്ട. എടോ പ്രൊഡ്യൂസർ, ആ വരികളെ തെറ്റല്ലേ? എടോ തീ പിടിക്കുന്ന സമയത്ത് ആരെങ്കിലും മുത്തം കൊടുക്കാൻ പോവോ? ഫയർഫോഴ്സിനെ അല്ലേ വിളിക്കൂ? ഒരു ആവേശം വരുമ്പോ കൊടുത്തു പോകും സാർ. എടോ ഇങ്ങനെ ആവേശം മൂത്ത് സിനിമ എടുത്തിട്ടാ കുഴപ്പങ്ങൾ സംഭവിക്കുന്നത്. നിങ്ങൾ ഏതെങ്കിലും നല്ല സിനിമകൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട് സാർ. ഞാൻ അവളുടെ രാവുകൾ 8 പ്രാവശ്യം കണ്ടു സാർ. അതെന്താ 8 നിർത്തിയത്? ഇനി കണ്ടാ ചത്തു പോകുന്നു ഡോക്ടർ പറഞ്ഞു. അത് പോട്ടെ, ഇനി തന്റെ സിനിമയിലേക്ക് വരാം. എടോ ഡയറക്ടറെ, എന്ത് ക്ലൈമാക്സ് ആടോ തന്റെ സിനിമയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? എന്റെ ക്ലൈമാക്സിന് എന്താണ് സാർ കുഴപ്പം? എടോ സീതാദേവി ലക്ഷ്മണന് സ്വന്തം അമ്മയെ പോലെയാണ്. ഇതില് രാമനും ലക്ഷ്മണനും കൂടി സീതയെ കല്യാണം കഴിക്കുന്നു. എന്ത് സംസ്കാരമാടോ തന്റെ സിനിമയിൽ. അതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട് സാർ. ആക്ച്വലി ശ്രീരാമനായ ഞാൻ സീതയെ വിവാഹം കഴിക്കുന്നു എന്നായിരുന്നു. ലക്ഷ്മണനായിട്ട് നമ്മുടെ കറിയാച്ച മുതലാളിയായിരുന്നു. ഷൂട്ടിംഗ് പകുതി ആയപ്പോ ഇദ്ദേഹവും നായികയായിട്ട് പ്രേമത്തിലായി. അപ്പൊ ഇദ്ദേഹത്തിന് ഒരേ വാശി ഇദ്ദേഹത്തിന് തന്നെ സീതയെ കല്യാണം കഴിക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ ഒരു കോംപ്രമൈസിലെത്തി. ഞങ്ങൾ രണ്ടുപേരും സീതയെ കല്യാണം കഴിക്കുന്നു. മലബാർ ഭാഗത്ത് ഞാൻ നിക്കാഹ് കഴിക്കുന്ന ക്ലൈമാക്സിലും ട്രാവൻകൂർ ഭാഗത്ത് മുതലാളി കല്യാണം കഴിക്കുന്ന ക്ലൈമാക്സിലും. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? നല്ല ബുദ്ധി. എടോ നിങ്ങളുടെ സിനിമയിൽ സ്ത്രീകളെ വിൽപ്പന ചരക്കാക്കി മാറ്റിയിരിക്കുകയാണ്. നിങ്ങളുടെ നായിക ഇടുന്ന ഡ്രസ് കുടുംബത്തിൽ പറഞ്ഞ ഏതെങ്കിലും സ്ത്രീകളെ ഇടൂടോ? എടോ സ്ത്രീ അമ്മയാണ് ശക്തിയാണ്. ഡോ ഡയറക്ടറെ, ഞാൻ ഭാരത സംസ്കാരത്തിൽ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നിങ്ങളോട് തർക്കിക്കാൻ എനിക്ക് സമയമില്ല. ഇറങ്ങിപ്പോ, എനിക്ക് ക്ഷേത്രത്തിൽ പോണം. കല്യാണി കുട്ടി. അതാരാ സാർ? എന്റെ ഭാര്യ. ഇറങ്ങി വാ, നട അടയ്ക്കും. സീതയായിട്ട് ചാൻസ് ചോദിച്ചു വന്നപ്പോ നമ്മള് പറഞ്ഞുവിട്ട മടത്തറ മാധവിയില്ലേ മറ്റേ? അതെ, ഇന്ന് കല്യാണി. അന്ന് നിങ്ങൾ എന്റെ ഡാർലിങ്ങിനെ നായികയാക്കിയിരുന്നെങ്കിൽ ഒരു കട്ട് പോലും ചെയ്യാതെ നിങ്ങളുടെ പടം ഞാൻ സെൻസർ ചെയ്ത് തന്നേനെ. കല്യാണി വാ പോവാം.